الذي خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ايها الناس اتقوا الله عباد الله اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير ربي اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സഹോദരങ്ങളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബു സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് റബ്ബിനിഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതാപം മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്, നിന്ദ്യത എപ്പോഴും മനുഷ്യന് വെറുക്കുന്ന കാര്യമാണ്. വ്യക്തി എന്ന നിലക്കും സമുദായം എന്ന നിലക്കും പ്രതാപം കാത്തു സൂക്ഷിക്കേണ്ടത്, ഇസ്സത്ത് നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ ഇസ്സത്ത് നിലനിൽക്കുകയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അധികാരത്തിൻ്റെ സ്വപാനങ്ങളിൽ വാണരുളിയ ആളുകൾ പിന്നീട് ജനസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ദ്യരായി മാറുന്നത് ജീവിതാനുഭവങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലോകത്തും തൻ്റെ ഇസ്സത്ത് നിലനിൽക്കണമെന്ന ആഗ്രഹവും അതിനുള്ള പ്രാർത്ഥനയും അവനിൽ നിന്നുണ്ടാകണം. ആർക്കാണ് പ്രതാപം നൽകാൻ സാധിക്കുക, ആർക്കാണത് നീക്കം ചെയ്യാൻ സാധിക്കുക? വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നതാണ് ഞാനിവിടെ തുടക്കത്തിൽ പാരായണം ചെയ്തത്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക് തുഅതിൽ മുൽക മൻ തശാ. നിങ്ങൾ പറയണം, അള്ളാഹു ലോകത്തിൻ്റെ രക്ഷിതാവായ എൻ്റെ നാഥനായ റബ്ബ്, അവനാണ് എല്ലാ അധികാരങ്ങളുടെയും ഉടമ. തുഅതിൽ മുൽക മൻ തശാ, ആ അധികാരം അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ നൽകും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് അവനത് ഊരിയെടുക്കുകയും ചെയ്യും, നീക്കം ചെയ്യുകയും ചെയ്യും. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രതാപം നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നിന്ദ്യത നൽകുകയും ചെയ്യും. ബിയദികൽ ഖൈർ, അതുകൊണ്ട് നാഥ നീയാണതൊക്കെ നൽകുന്നത്, അതുകൊണ്ട് ബിയദികൽ ഖൈർ, നിന്നിൽ നിന്നാണ് നന്മ. ഇന്ന കാല കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ റബ്ബിനെ അഭിസംബോധന ചെയ്ത് എല്ലാ അധികാരവും നിൻ്റെതാണ്, നിനക്ക് മാത്രമേ അധികാരം നൽകാൻ കഴിയുള്ളൂ, നിനക്ക് മാത്രമേ അത് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച് നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് നീ ഇസ്സത്ത് നൽകണം, എനിക്ക് നീ മുൽക്ക് നൽകണം, എന്നിൽ കഴിവുകൾ നീ നിലനിർത്തണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന മുഅ്മിനിൽ നിന്നുണ്ടായിത്തീരണം. ലോകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അധികാരത്തെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആളുകൾ.
അധികാരമുണ്ട് എന്നതുകൊണ്ട് അഹങ്കാരികളായി മാറുന്ന ആളുകൾ, ഇവരെയൊക്കെ പടച്ച തമ്പുരാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റബ്ബൊരു പരീക്ഷണം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭൗതിക വിഭവങ്ങൾ, അത് പടച്ചോ നിങ്ങൾ ഇഷ്ടപ്പെട്ടങ്ങ് തന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, പരീക്ഷണാണ്. അതുകൊണ്ട് മൻഖാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, വിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിർ 10-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മൻഖാന യുരീദുൽ ഇസ്സ, പ്രതാപം ആരാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, എല്ലാ പ്രതാപങ്ങളും അല്ലാഹുവിനുള്ളതാണ്, എല്ലാ അധികാരത്തിന്റെയും മേലെ ഒരു റബ്ബുണ്ട് എന്നത് ഓർമ്മ വേണം. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, നല്ല വാക്കുകളെല്ലാം അവനിലേക്ക് ഉയർന്നു പോകുന്നതാണ്. വൽ അമലു സ്വാലിഹു യർഫഉഹു, മുഴുവൻ സൽക്കർമ്മങ്ങളും അവയെല്ലാം അവൻ ഉയർത്തും. എന്നാൽ വല്ലദീന യംകുറൂന സയ്യിആത്ത്, തെറ്റായ മോശമായ ദുഷിച്ച കുതന്ത്രങ്ങളുമായി നടക്കുന്ന ആളുകൾ, അങ്ങനെ കുതന്ത്രങ്ങളുമായി നടക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ലഹും അദാബുൻ ശദീദ്, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. വമഖറു ഉലൈക ഹുവ യബൂർ, അത്തരത്തിലുള്ള കുതന്ത്രമായി നടക്കുന്ന ആളുകളുടെ എല്ലാം തന്ത്രങ്ങൾ നാശമടയുക തന്നെ ചെയ്യും. ലോകത്തിനൊരു ചരിത്രമുണ്ട്, പടച്ച തമ്പുരാന്റെ യുക്തിയാണ് വിജയിച്ചിട്ടുള്ളത്. നാട്ടിൽ ജനിക്കുന്ന ആൺകുഞ്ഞ് കാരണം താൻ നശിക്കുമെന്ന് കണ്ട ഫിർഔൻ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാൻ തീരുമാനിച്ചുവെങ്കിൽ തന്റെ നാശത്തിന് കാരണമാകുന്ന കുഞ്ഞിനെ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർത്തിയവനാണ് റബ്ബ്. ആ ഫിർഔനിന്റെ കയ്യിൽ നിന്ന് ചെലവിന് കൊടുപ്പിച്ചവനാണ് റബ്ബ്. ആ കുഞ്ഞിന് മുല കൊടുക്കാൻ അതേ കുഞ്ഞിന്റെ ഉമ്മയെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചവനാണ് റബ്ബ്. ഏതൊരു സഹോദരൻ യൂസുഫിനെ നശിപ്പിക്കാൻ മറ്റു സഹോദരങ്ങൾ ആഗ്രഹിച്ചുവോ, അതേ സഹോദരങ്ങളെ കാലങ്ങൾക്ക് ശേഷം ഇതേ യൂസുഫിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യിച്ചവനാണ് റബ്ബ്. അതുകൊണ്ട് ഇസ്സത്തിന്റെ ഉടമ അല്ലാഹുവാണ് എന്ന ഓർമ്മ ഓരോ മനുഷ്യനുണ്ടാകണം. പടച്ചോൻ നൽകുന്ന സൗകര്യങ്ങൾ, ഈ ദുനിയാവിലുള്ള എണ്ണപ്പെട്ട പരിമിതമായ അനുഗ്രഹങ്ങൾ, അത് ലഭിക്കുമ്പോഴേക്ക് പടച്ചോൻ അങ്ങ് മറന്നു പോകുന്ന ഒരു ജീവിതം നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ആ റബ്ബിനെതിരെ കുതന്ത്രങ്ങൾ മെനയുന്ന ഏർപ്പാട് നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. എല്ലാ തന്ത്രങ്ങളുടെയും ഉടമ റബ്ബാകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കഥീറിൽ ഹാഫിൽ ഇബ്നു കഥീർ റഹിമഹുള്ള പറയുന്നു, മൻ കാന യുഹിബ്ബു അൻ യകൂന അസീസം ഫി ദുനിയാ വല ആഖിറ ഫലിയൽസം തഅതുല്ലാഹി തആല, ദുനിയാവിലും ആഖിറത്തിലും തന്റെ ഇസ്സത്ത് നിലനിൽക്കണമെന്ന് ഏതൊരാൾ ആഗ്രഹിക്കുന്നുവോ അവൻ അല്ലാഹുവിന് നിർബന്ധപൂർവം അല്ലാഹുവിനുള്ള അനുസരണം ജീവിതത്തിൽ പാലിച്ചു കൊള്ളട്ടെ. പടച്ചവനെ അനുസരിക്കുന്നതിൽ മാത്രമാണ് ഇസ്സത്തുള്ളത്. ഫഇന്നഹു യഹ്സുലു ലഹു മഖ്സൂദു ലിഅന്നല്ലാഹ തആല മാലിക്കു ദുനിയാ വൽ ആഖിറ വലഹുൽ ഇസ്സത്തു ജമീഅ, അല്ലാഹു കണക്കാക്കിയത് മാത്രമേ മനുഷ്യന് ലഭിക്കുള്ളൂ. തീർച്ചയായും ഇഹത്തിന്റെയും പരത്തിന്റെയും ഉടമ അല്ലാഹാണ്, ആ റബ്ബാണ് എല്ലാ പ്രതാപത്തിന്റെയും ഉടമ. അത് ഓർമ്മപ്പെടുത്തുക പടച്ചവൻ ഈ ആയത്തിലൂടെ. നിങ്ങളുടെ തന്ത്രമൊന്നും എവിടെയും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് കോപ്പ് കൂട്ടിയിട്ടും കാര്യമില്ല. പടച്ചവന്റെ തീരുമാനവും അള്ളാഹുവിന്റെ യുക്തിയും മാത്രമേ ഏത് കാര്യത്തിലും വിജയിക്കുകയുള്ളൂ. സൂറത്തു മുനാഫിക്കിൽ കാണാം, കപടവിശ്വാസികളായ ആളുകൾ വിശ്വാസികൾക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങളിതാ ആ നാട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഞങ്ങളിലുള്ള പ്രതാപവാന്മാരായ ആളുകൾ അവരിലുള്ള ദുർബലരായ ആളുകൾ അവിടെ നിന്ന് പുറത്താക്കും. അപ്പോഴാണ് അള്ള പറഞ്ഞത്, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, ഞങ്ങളിലുള്ള പ്രതാപശാലികള് മുസ്ലിങ്ങളിൽപ്പെട്ട മുഅ്മിനുകളിൽപ്പെട്ട ആ ദുർബലരായ ആളുകളെ അങ്ങ് അവിടുന്ന് പുറത്താക്കി ഞങ്ങളങ്ങ് അധികാരം നേടും എന്നാണല്ലോ അവർ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇസ്സത്ത് ആർക്കുള്ളതാണ്? വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിനുള്ളതാണ് ഇസ്സത്ത്. വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും മാത്രമേ ഉള്ളൂ. പക്ഷേ വലാക്കിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, കപടവിശ്വാസികൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല എന്നുള്ളതാണ്. അള്ളാഹു നൽകുന്നതാണ് ഇസ്സത്ത്. വ്യക്തി എന്ന നിലക്ക് നമുക്കത് നിലനിർത്താൻ സാധിക്കണം. അതിനാൽ അതിന്റെ നേരെ വിപരീതം, സമൂഹത്തിന്റെ മുമ്പിൽ നിന്ദ്യനായി തീരുക, തന്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ കാരണം, പാപങ്ങൾ കാരണം, ദുർവൃത്തികൾ കാരണം താൻ കാത്തു സൂക്ഷിച്ചിരുന്ന മാന്യതയുടെ മുഖാവരണം വലിച്ചു കീറപ്പെടുന്ന ഒരവസ്ഥ വരിക. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.
മനുഷ്യൻ നിന്ദ്യനാകാനുള്ള കാരണങ്ങൾ നമുക്കറിയാം. മലക്കുകളെ കൊണ്ട് അള്ളാഹു സുജൂദ് ചെയ്യിപ്പിച്ചു. സൃഷ്ടിപ്പിന്റെ സന്ദർഭത്തിൽ തന്നെ അള്ളാഹു ആദരിച്ചു. വലക്കദ് ഖറംനാ ബനീ ആദം, മനുഷ്യവർഗത്തെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. മലക്കുകളെ കൊണ്ടുപോലും സുജൂദ് ചെയ്യിച്ചിട്ടുണ്ട്. എന്നാൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ഇസ്സത്ത് മറന്നപ്പോ, പടച്ചതമ്പുരാന്റെ മഹത്വത്തെ കുറിച്ച് അവൻ മറന്നപ്പോ, ഏറ്റവും നിന്ദ്യനായ അതേ മനുഷ്യൻ തന്നെ മാറിയതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ നിന്ദ്യതക്കുള്ള പ്രധാന കാരണം എന്താണ്? അള്ളാഹ് നമുക്ക് നൽകുന്ന ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം എന്താണ്? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്ന്, കിബറാണ്, അഹങ്കാരമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വിശദീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ കിബ്ര. അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അഹങ്കരിക്കാനുള്ള അധികാരം റബ്ബിന് മാത്രമാണ്. ആ റബ്ബിനോട് മത്സരിക്കുകയാണ് ഭൂമിയിൽ ജീവിക്കുന്ന ദുർബലനായ മനുഷ്യൻ. അടുത്ത നിമിഷത്തിൽ തന്റെ ശരീരത്തിൽ എന്തു സംഭവിക്കുന്നു അറിയാത്തവൻ, ശരീരത്തിലെ ഏതെങ്കിലും ഒരു രക്തധമനിയിൽ രക്തം ഏതാനും സെക്കൻഡ് കട്ടപിടിച്ചു കഴിഞ്ഞാൽ മറുഭാഗത്തെ ശരീരഭാഗം ദുർബലമായിത്തീരുന്ന, സ്വന്തത്തിന്റെ കാര്യം പോലും ചെയ്യാൻ സാധിക്കാത്ത അങ്ങേയറ്റം ദുർബലനായ മനുഷ്യൻ. ഈ മനുഷ്യനാ അഹങ്കരിക്കുന്നത്, ഇവനാണ് താൻ പ്രമാണിത്വം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അഹംഭാവം, അഹം എന്ന് പറഞ്ഞ ഞാനെന്നാണല്ലോ, ഞാനെന്നൊരു ഭാവമെങ്ങാനും വെച്ചു പുലർത്തിയാൽ സ്വർഗം നഷ്ടപ്പെടും. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, നല്ല ചെരുപ്പും നല്ല വസ്ത്രമൊക്കെ ധരിക്കുന്നത് ഇതിൽ പെടുമോ, അത് അഹങ്കാരമാണോ എന്ന് സംശയം ചോദിച്ച സന്ദർഭത്തിൽ ആ സഹാബിയോട് റസൂലുള്ള പറഞ്ഞ മറുപടി, ഇമാം മുസ്ലിം റഹിമഹുള്ളാ ഉദ്ധരിക്കുന്നു, അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. പിന്നെ അഹങ്കാരം എന്ന് പറഞ്ഞത് അൽ ഖിബ്റു ബതറുൽ ഹഖി വഗംതുന്നാസ്, സത്യത്തെ തള്ളിക്കളയുക, ജനങ്ങളെ ചെറുതായി കാണുക. ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ സത്യം, ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനാണ് എന്നുള്ളത്, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് ഞാൻ എന്നുള്ളത്, എനിക്ക് സ്വീകരിക്കാനുള്ള ജീവിതത്തിന്റെ മാർഗം സിറാത്തുൽ മുസ്തഖീം ഇതാ ഖുർആനിലൂടെ സുന്നത്തിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ജീവിക്കുന്ന കാലത്തിലെ ഭൗതിക ലോകത്തിലെ പല താല്പര്യങ്ങളെയും റബ്ബിനെയും റസൂലിനെയും സ്വീകരിക്കുന്നതിൽ അവന് വിഘാതമായി തീരുന്നു. ബത്തറുൽ ഹഖ്, സത്യത്തെ തള്ളിക്കളയുന്നു അവൻ. പിന്നെ വഗംതുന്നാസ്, ജനങ്ങളെ ചെറുതായി കാണുക. കയ്യിൽ നാല് കാശ് വരുമ്പോഴേക്ക് കഴിഞ്ഞ കാല ജീവിതമൊക്കെ മറന്നുപോവുക. വീടൊന്ന് വലുതാകുമ്പോഴേക്ക് അപ്പുറത്തുള്ള ചെറിയ കുടിൽ കാണുമ്പോ അവന്റെ മനസ്സിൽ പുച്ഛം തോന്നുക. നല്ലൊരു വാഹനം വാങ്ങിയപ്പോഴേക്ക് അത് ഓടിച്ചു പോകുമ്പോ ചെറിയ വാഹനത്തിൽ പോകുന്നവനോട് പുച്ഛം തോന്നുക. ഓണടിച്ചിട്ട് അവനോട് സൈഡാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഒന്ന് ഉരസിപ്പോയാൽ തന്റെ ധിക്കാരം കാണിക്കുക. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിൽ ആ മേലെയാണ് എന്നൊരു തോന്നൽ വേണ്ട സഹോദര. ദുർബലനാണ് ഞാനും നിങ്ങളും. അങ്ങനെ ആ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നാ പടച്ചതമ്പുഴ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരം മനുഷ്യന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അങ്ങനെ ഒരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഇബ്നു ഉമർ റളിയല്ലാഹു അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു വിശദീകരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ഷറുൽ മുതകബ്ബിറുന യൗമൽ ഖിയാമ അംസാല ദരി ഫീ സുവരി റിജാൽ. പരലോകത്ത് മഹ്ഷറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ലോകത്ത് ജീവിച്ചപ്പോ അഹങ്കാരം മനസ്സിൽ കാത്തു സൂക്ഷിച്ച മനുഷ്യൻ അവിടെ എങ്ങനെ ഹാജരാക്കപ്പെടുക? അംസാല ദരി ഫീ സുവരി റിജാൽ, ഉറുമ്പിന്റെ ആകൃതിയിൽ, ചെറു പ്രാണിയുടെ ആകൃതിയിലുള്ള മനുഷ്യ പ്രകൃതവുമായിട്ട്. മനുഷ്യനായിരിക്കും, പക്ഷേ ചെറു പ്രാണിയുടെ വലിപ്പത്തിലാവനുണ്ടാവുക. എല്ലാ ഭാഗത്തു നിന്നും നിന്ദ്യത അവനെ മൂടും, അവനെ ആവരണം ചെയ്യും. ബൂലസ് എന്ന് പേര് പറയപ്പെടുന്ന നരകത്തിലൊരു പ്രത്യേക ജയിലിലേക്ക് അവർ നയിക്കപ്പെടും. എന്താണ് അവിടെയുള്ള പ്രത്യേകത? തഴലൂഹും നാറുൽ അന്യാർ,
നരകത്തിലെ തീയാണ് അവർക്ക് മുകളിലുള്ളത്. യുസ്ഖൗന മിൻ ഉസാറത്തി അഹ്ലിന്നാർ ഖീനത്തുൽ ഖബാൽ, ഖീനത്തുൽ ഖബാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന റസൂലുള്ള അതിനെ വിശദീകരിച്ചത് അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ എന്ന. നരകത്തിൽ ആളുകൾ കടന്നു വെന്തരിയുമ്പോ അവരുടെ ദേഹത്ത് നിന്നൊഴുകുന്ന ചലം, അത് കുടിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ അഹങ്കാരം വെച്ചു പുലർത്തിയ ആളുകൾ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് റബ്ബ് നൽകുന്ന നിന്ദ്യതയാണ്. എന്നാൽ ഏറ്റവും വലിയ ഇജ്ജത്ത് അവിടെ എന്താണ്? സ്വർഗാവകാശിയാകാൻ സാധിക്കുക എന്നതാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ സാധ്യമാകാത്ത അനുഗ്രഹങ്ങൾക്ക് ഉടമയായി തീരുക, അതാണ് ഏറ്റവും വലിയ ഇജ്ജത്ത്. ആ ഇജ്ജത്ത് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതാപത്തെ നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം പരിശുദ്ധ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത് നിഫാഖാണ്, കാപട്യമാണ്, ഇരുമുഖ നയം സ്വീകരിക്കുക. സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, ആദർശം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇമ്മഅത്തുകളായിത്തീരുക, കൂടക്കൂടികളാകുക. മഹല്ലിലെ അവസ്ഥക്കനുസരിച്ച്, കുടുംബത്തിലെ അവസ്ഥക്കനുസരിച്ച്, സ്ഥാപനത്തിലെ അവസ്ഥക്കനുസരിച്ച്, മാർക്കറ്റിലെ അവസ്ഥക്കനുസരിച്ച്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അവസ്ഥക്കനുസരിച്ച് നയങ്ങളും നിലപാടുകളും സ്വീകരിക്കുക. കൃത്യമായ ഉറച്ച ഒരു നിലപാട് ഒരു കാര്യത്തിലും ഇല്ലാതെ പോവുക. കാപട്യ സ്വഭാവം അത് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പരാജയമാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. കപട വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ അള്ളാഹ് അവരെ പരിഹസിക്കുകയാണ്. അവർ അള്ളാഹിനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അള്ളാഹ് അവരെ വഞ്ചിക്കുകയാണ് എന്നാണ് പടച്ചതമ്പുരം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുനാഫിക്കുകൾക്ക് നാളെയുള്ള സ്ഥാനം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലം തജിദ ലഹും നസീറാ. കപട വിശ്വാസികളായ ആളുകൾ നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലാണ് നാളെ ഉണ്ടാവുക. മാത്രമല്ല അവർക്കൊരു സഹായിയെയും അവിടെ ലഭിക്കുകയുമില്ല. നരകത്തിന്റെ പ്രത്യേകത താഴോട്ട് പോകും തോറും ശിക്ഷ വർദ്ധിക്കുമെന്നുള്ളതാണ്. സ്വർഗത്തിന്റെ പ്രത്യേകത മേലോട്ട് പോകും തോറും അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതാണ്. ആ നരകത്തിലെ ഏറ്റവും കഠോരമായ ശിക്ഷയാണ് കപട വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നിഫാക്ക് വന്നു പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക. നിഫാക്ക് പലപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്തിനു വേണ്ടിയാ? നമ്മുടെ പ്രതാപത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ഞാൻ ഇപ്പോ അതിനെതിരെ പറഞ്ഞാൽ, ഈ നിലപാട് സ്വീകരിച്ചാൽ എന്റെ സഹപ്രവർത്തകർക്കിടയിൽ എനിക്കിപ്പോൾ അംഗീകാരം നഷ്ടപ്പെടും. ഞാനൊരു പക്ഷെ ഒരു തീവ്രവാദിയായി അല്ലെങ്കിൽ ഒരു മതമൗലികവാദിയായി ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ഇവിടെ നല്ലതെന്താ? ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു കാപട്യം ജീവിതത്തിൽ വെച്ച് പുലർത്തിയാൽ അള്ളാഹു നമ്മളെ പരിഹസിക്കും, നമ്മെ നിന്ദ്യരാക്കും എന്നുള്ള താക്കീതാണ് പടച്ചതമ്പുരൻ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, പ്രതാപം നഷ്ടപ്പെടുത്തുന്ന ദില്ലത്ത് നിന്ദ്യത വരാൻ കാരണമാകുന്ന പ്രധാനമായ മറ്റൊന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഇസ്ലാം അല്ലാത്തതിൽ പ്രതാപത്തെ തേടലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്ത് നിലനിർത്താൻ ഏറ്റവും മതിയായതാണ് ഇത് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ലോകത്ത് ഏത് ഫിലോസഫർ പറഞ്ഞതിനേക്കാളും, ലോകത്ത് ഏത് സൈക്കോളജിസ്റ്റ് പറഞ്ഞതിനേക്കാളും, ലോകത്തെ ഏത് മഹൽ വ്യക്തി പറഞ്ഞതിനേക്കാളും മഹത്തായ ആശയം പറഞ്ഞൊരു വ്യക്തിത്വമുണ്ട്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എഴുതപ്പെട്ട ഏത് ഗ്രന്ഥത്തെയും വെല്ലുന്ന ഒരു ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്, പരിശുദ്ധ ഖുർആൻ. ഇത് രണ്ടുണ്ടാകുമ്പോ വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു ഇജ്ജത്തുണ്ട്. എന്നാൽ ഈ ഇജ്ജത്തിനപ്പുറത്ത് മറ്റു പലതിലും പ്രതാപത്തെ തേടാൻ മനുഷ്യൻ തയ്യാറായിത്തീരുക, അപ്പൊ അള്ളാഹു അവനെ കൈവിടുമെന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക് നമുക്കറിയാം. ആ ജനത ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തിന്റെ അവസ്ഥ എത്രത്തോളമായിരുന്നു എന്നുള്ളത്, അക്ഷരജ്ഞാനമില്ലാതിരുന്ന, സ്ത്രീയ ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ തയ്യാറാവാതിരുന്ന, യുദ്ധക്കൊതിയന്മാരായിരുന്ന, എല്ലാവിധത്തിലുള്ള അധാർമികതയുടെയും അന്ധകാരത്തിൽ ജീവിച്ചൊരു ജനതയിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഇഖ്റയുടെ സന്ദേശം ഓതിക്കൊടുത്ത് 23 വർഷക്കാലം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സമൂഹമാക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ മാറ്റിയത്. മദീനയിൽ എത്തിയപ്പോ അൻസാറുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ വാക്ക് അവരോട് ചോദിച്ചു. ഇമാം അഹ്മദ് റഹിമഹുള്ളാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യാ മഅശറൽ അൻസാർ, ഏ അൻസാറുകളുടെ സമൂഹമേ എന്ന് വിളിച്ചിട്ട് റസൂലുള്ള ചോദിക്കുകയാണ്, അലം തകൂനു അദില്ല, നിങ്ങൾ ഏറ്റവും നിന്ദ്യരായിരുന്നില്ലേ? ഈ ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്ന വളരെ താഴ്ന്ന നിന്ദ്യരായ ഒരു വിഭാഗമായിരുന്നില്ലേ നിങ്ങൾ?
അപ്പോഴാണ് അള്ളാഹു നിങ്ങൾക്ക് ഇസ്സത്ത് നൽകിയത്. എങ്ങനെ? ഒരു പ്രവാചകനെ അവരിലേക്ക് അയച്ചു, ഒരു വേദഗ്രന്ഥം ആ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. അതവർ സ്വീകരിച്ചപ്പോ അവർ പ്രതാപമുള്ള ജനതയായി മാറി. ഇക്കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, ഞങ്ങൾ ഏറ്റവും നിന്ദ്യരായ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു ജനതയായിരുന്നു. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം പറഞ്ഞ വാക്കതാണ്. ഫഅഅസ്സനല്ലാഹു ബിൽ മാൽ എന്നല്ല, ഫഅഅസ്സനല്ലാഹു ബിൽ മുൽക്ക് എന്നല്ല, സമ്പത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പ്രതാപം നൽകിയെന്നല്ല, അധികാരം നൽകിയിട്ട് പ്രതാപം നൽകിയെന്നല്ല, ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പ്രതാപം നൽകി. ഫമഹ്മാനതുൽബുൽ ഇസ്സ, എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമഹ്മാനതുൽബുൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്, അല്ലാഹു പ്രതാപം നൽകിയതല്ലാത്ത മറ്റൊന്നുകൊണ്ട് പ്രതാപം നേടാൻ, ഇസ്സത്ത് നേടാൻ നിങ്ങൾ ശ്രമിച്ചാൽ അദല്ലനല്ലാഹ്, അല്ലാഹു നിങ്ങളെ നിന്ദ്യരാക്കും. ഈ പരിശുദ്ധ ദീനുണ്ടാകുമ്പോ ഇതിന്റെ കടക്ക് കത്തിവെച്ച് ഭൗതികമായ മറ്റ് താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിലൂടെ അങ്ങ് സ്ഥാനം നേടാം, അതിലൂടെ അങ്ങ് അധികാരം നേടാം, അതിലൂടെ ജനങ്ങളുടെ ഇഷ്ടം നേടാം എന്നെങ്ങാനും നിങ്ങൾ വിചാരിച്ചാൽ അതല്ലനല്ലാഹ്, അല്ലാഹു നിങ്ങളെ നിന്ദ്യരാക്കി മാറ്റും. അല്ലാഹു പ്രതാപം നൽകിയതിൽ നിന്നല്ലാതെ നാം പ്രതാപം തേടിയാൽ നമുക്ക് വരാനിരിക്കുന്ന ദുരന്തം അതായിരിക്കുമെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാൽ 45-ാമത്തെ വചനത്തിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിയതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു വചനമാണ്. നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അള്ള പറഞ്ഞു, ഫദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ റബ്ബിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിച്ചേക്കാം. അത് പറഞ്ഞിട്ട് അള്ള പറഞ്ഞു, അതീഉല്ലാഹ വറസൂലഹ, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. വലാ തനാസഉ ഫതഫ്ഷലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, അങ്ങനെ നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും. വതദ്ഹബ റീഹുക്കും, അള്ളാഹു ഉപയോഗിച്ച വാക്കതാണ്, വതദ്ഹബ റീഹുക്കും, ഭിന്നിച്ചു നിന്നാൽ നിങ്ങളുടെ കാറ്റുപോകും. അതുകൊണ്ട് വസ്ബിറു, നിങ്ങൾ ക്ഷമ അവലംബിക്കൂ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാകുന്നു. അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമാണ്, അത് പുരോഗതിയുള്ള ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായും ഉണ്ടാകും. എല്ലാ ഭിന്നതകളെയും ഒരിക്കലും നീക്കം ചെയ്യുക സാധ്യമല്ല. എങ്കിൽ പോലും ഒരു സമുദായം എന്നുള്ള നിലക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം മുറുകെ പിടിക്കുന്നവർ എന്നുള്ള നിലക്ക്, യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് പൊതുശത്രുവിനെതിരെയുള്ള ഒന്നിച്ചുള്ള മുന്നേറ്റത്തിന് തയ്യാറായ മാത്രമേ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നിലനിർത്താൻ സാധ്യമാകുള്ളൂ എന്നുള്ളതാണ് ഈ ആനുകാലിക സംഭവങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇസ്ലാമിനെ, ഇസ്ലാമോഫോബിയ വളർത്തിയെടുത്തുകൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ വേരോട്ടം നേടാൻ വേണ്ടി ഛിദ്രശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി യഥാർത്ഥമായ ഇസ്സത്ത് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നതിലാണ്, അത് ജീവിതത്തിൽ പകർത്തുന്നതിലാണ്. ഈമാൻ മാത്രമാണ് പടച്ച തമ്പുരാന്റെ സഹായത്തിന് അർഹമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ ദീനിനെ ജീവിതത്തിൽ പകർത്തി, വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കൃത്യമായ ഒരു മുസ്ലിമായി തീർന്ന്, ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധ്യമാകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക. ഉള്ളും പുറവും ഒരേപോലെ പരിശുദ്ധമാക്കി തീർക്കുക. ആരാധനകളിൽ അത് അനുഷ്ഠിക്കുന്നതിൽ കൃത്യത കാത്തു സൂക്ഷിക്കുക. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇസ്ലാം എന്താണ് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ സാധ്യമാകുന്ന രൂപത്തിൽ വാക്കിനനുയോജ്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായിത്തീരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നിന്ദ്യത, അത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഏതെങ്കിലും നിലക്ക് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെയാണ്. വീടിന്റെ വാതിലുകൾ ഒരുപക്ഷെ നമുക്ക് അടച്ചിടാൻ സാധിച്ചു എന്ന് വന്നേക്കാം. വീടിന്റെ ജനലുകൾ ഒരുപക്ഷെ നമുക്ക് അടച്ചിടാൻ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അള്ളാഹുവിന്റെ ആകാശത്തിന്റെ വാതിലുകൾ നമുക്ക് അടച്ചിടാൻ കഴിയില്ല.
ദൃഷ്ടികോളത്തിന്റെ ചലനങ്ങളും ഹൃദയത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളും അറിയുന്നവനാണ് റബ്ബ്. ആ റബ്ബിനെ വഞ്ചിച്ചുകൊണ്ട് ഞാനും നിങ്ങളും തിന്മകൾ ചെയ്താൽ അള്ളാഹു നമ്മെ നിന്ദിക്കും. ഈ ലോകത്ത് തന്നെയാകും ഒന്നാമത്തെ ശിക്ഷ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഉള്ളും പുറവും ശുദ്ധമാക്കി ഇഹത്തിലും പരത്തിലും ഇസ്സത്തിന്റെ പ്രതാപത്തിന്റെ ഉടമയാകാൻ എനിക്ക് സാധിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവിധ അപമാനങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയ്യ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈമാനും തഖ്വയും മുറുകെ പിടിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്സത്ത് നിലനിൽക്കാനും ദില്ലത്ത് നിന്ദ്യത ജീവിതത്തെ ബാധിക്കാതിരിക്കാനും സത്യവിശ്വാസികളിൽ നിന്ന് എപ്പോഴും പ്രാർത്ഥനയുണ്ടാകണം. ഇമാം അബൂ ദാവൂദ് റഹ്മുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിനൽ ഫഖ്രി വൽ ഖില്ലതി വദ്ദില്ലതി വഅഊദു ബിക മിൻ അൻ അളിമ ഔ ഉളിമ. അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് ദാരിദ്ര്യത്തിൽ നിന്ന്. മനുഷ്യനെ തകർക്കുന്നതാണ് സാമ്പത്തിക രംഗത്തെ പരീക്ഷണങ്ങൾ. ഫഖറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം എപ്പോഴും. രണ്ട്, അതേ പ്രകാരം തന്നെ എന്നിൽ ഏതെങ്കിലും നിലക്കുള്ള കുറവുകൾ വന്നു പോകുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ ഞാൻ നിന്ദ്യനായി തീരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അൻ അളിമ ഔ ഉളിമ. എന്റെ ഭാഗത്തു നിന്ന് അക്രമം സംഭവിക്കുന്നതും ഞാൻ അക്രമത്തിന് വിധേയമായിത്തീരുന്നു, ഈ രണ്ട് കാര്യങ്ങളിലും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക. അതോടൊപ്പം തന്നെ മഹാനായ അബൂ ദാവൂദ് റഹിമുള്ള ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം കാണാം. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിഖുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അഖില ഇലാ ഖസ്അതിഹാ. വിശന്നു വലഞ്ഞവൻ ഭക്ഷണത്തളികയുടെ നേരെ നീങ്ങുന്ന പോലെ മറ്റു സമുദായങ്ങൾ ആർത്തിയോടുകൂടി നിങ്ങളുടെ നേരെ നീങ്ങും. ആൽ ആ സമയത്ത് റസൂലിനോട് ചോദിച്ചു, വമിൻ ഖില്ലതിൻ നഹ്നു യൗമഇദിൻ. അന്നേ ദിവസം ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും, എന്തുകൊണ്ടാണ് അന്യ സമുദായങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമെന്ന് അങ്ങെന്ന് പറഞ്ഞത്. കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റു ജനസമൂഹങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് അങ്ങെന്ന് പറയാൻ കാരണം ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ് എന്നതുകൊണ്ടാണോ? റസൂലുള്ളാഹി അതിന് മറുപടി പറഞ്ഞു, ഖാൽ ബൽ അൻതും യൗമ ഇദിൻ കസീർ. അന്ന് നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടുണ്ടാകും, പക്ഷേ റസൂലുള്ള ഉപയോഗിച്ച വാക്കാണ്, വലകിന്നകും ഖുസാഉൻ കഖുസാഇസ്സൈൽ, ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലുള്ള ചപ്പു ചവർ പോലെയായി തീരും നിങ്ങൾ. ഒന്നിനു ഉപകാരമല്ലാത്ത, എണ്ണത്തിൽ ഒരുപാടുണ്ടെങ്കിലും ഒഴുകുന്ന ജലോപരിതലത്തിലെ ചപ്പു ചവർ പോലെയായി തീരും മുസ്ലിം ഉമ്മത്ത്. എന്നിട്ട് റസൂലുള്ള തുടർന്ന് പറയാണ്, വലയൻസിയന്നല്ലാഹു മിൻ സുദൂരി അദുവികും അൽ മഹാബ മിൻകും വലയഖ്രിഫന്നല്ലാഹു ഫീ ഖുലൂബികും അൽ വഹ്. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കുറിച്ച് പേടി അങ്ങ് നീക്കം ചെയ്യും. എന്നിട്ടോ നിങ്ങളുടെ മനസ്സിൽ അവൻ ചില ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തി നിലനിർത്തുകയും ചെയ്യും. അപ്പൊ വീണ്ടും ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ എന്താണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ വഹ്ൻ എന്താണ്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, രണ്ട് കാര്യമാണ്. നിങ്ങൾ എണ്ണത്തിലേറെ ഉണ്ടെങ്കിലും ചപ്പു ചവറുകൾ പോലെയായി നിങ്ങൾ മാറി അന്യ സമൂഹങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്താനുള്ള കാരണങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് കാരണങ്ങളാണുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഏതാണ് രണ്ട് കാരണങ്ങൾ? ഒന്ന്, ഹബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള പ്രേമം നിങ്ങൾ വല്ലാതെയാകും. ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യല സലാ എന്നുള്ള വിളി കേൾക്കുമ്പോ ആ നമസ്കാരത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുന്നതിന് പകരം നിങ്ങൾ ഏർപ്പെടുന്ന കച്ചവടത്തിൽ ചെയ്യുന്ന ജോലിയിൽ സമ്പത്തുണ്ടാക്കാനുള്ള ബാക്കിയുള്ള ശ്രമങ്ങളിലായിരിക്കും നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാവുക. ജിഹാദിനെ കുറിച്ച് പറയുമ്പോ, ദഴവത്തിനെ കുറിച്ച് പറയുമ്പോ അതിനേക്കാളെല്ലാം നിങ്ങൾ വലുതായി കാണുക ഈ ദുനിയാവിനെ ആയിരിക്കും. ആ ദുനിയാവിനോടുള്ള പ്രേമം നിങ്ങൾ എത്ര കൂടുന്നുവോ അത്ര ശത്രുവിന് നിങ്ങളെ കുറിച്ചുള്ള ഭയം ഇല്ലാതാകും. രണ്ടാമത്തെ കാരണം, വകറാഹിയത്തുൽ മൗത്ത്,
മരണത്തോട് നിങ്ങൾക്കുള്ള വെറുപ്പ്. മരിക്കാൻ നിങ്ങൾ തയ്യാറാവൂല. എത്ര കാലം ജീവിതം കിട്ടിയാലും പിന്നെയും പിന്നെയും നീട്ടിക്കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയായിരിക്കും അത്രയേറെ ദുനിയാവിനോട് ഭൗതിക വിഭവങ്ങളോട് നിങ്ങൾക്കുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ടാകും. എന്ത് കൊറോണ വന്നാലും നിങ്ങൾ പഠിക്കൂല, ഏത് ഫ്ലഡ് വന്നാലും വെള്ളപ്പൊക്കം വന്നാലും പാഠങ്ങളൊന്നും പഠിക്കൂല. അതൊക്കെ കഴിഞ്ഞാലും നിങ്ങൾ നടത്തുന്ന വിവാഹാഘോഷങ്ങൾ, നിങ്ങൾ നടത്തുന്ന ആചാരങ്ങളെല്ലാം അഹങ്കാരം വമിക്കുന്ന വിധത്തിലായിത്തീരും. ചവിട്ട് നടക്കുന്ന മണ്ണ് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്, കഴിഞ്ഞുപോയ നാളുകൾ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്, പക്ഷെ ഒന്നും പഠിക്കാൻ തയ്യാറാകൂല. ദുനിയാവിനോടുള്ള പ്രേമവും മരണത്തോടുള്ള വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ വർദ്ധിച്ചു വരുമ്പോ നിങ്ങളെക്കുറിച്ച് ശത്രുവിനുള്ള ഭയമല്ല നീക്കം ചെയ്യുകയും ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലുള്ള ചപ്പ് ചവർ പോലെ ഈ സമുദായമായി മാറുകയും ചെയ്യുമെന്ന് 1400 കൊല്ലം മുമ്പ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ബദറിലെ വിജയത്തിന്റെ കാരണം എണ്ണപ്പെരുപ്പമായിരുന്നില്ല, വിശ്വാസത്തിന്റെ കരുത്തായിരുന്നു. ഉഹദിലെ വിജയത്തിന് കാരണം എണ്ണപ്പെരുപ്പമായിരുന്നില്ല, പ്രവാചകനോടുള്ള സ്നേഹവും വിശ്വാസത്തോടുള്ള അവരുടെ ആസക്തിയുമായിരുന്നു. ഇത് നാം ജീവിതത്തിൽ വെച്ചു പുലർത്തിയാൽ എത്ര ന്യൂനപക്ഷമാകട്ടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമായിരിക്കും. ഇന്ന് പലവിധ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷമായി മാറുന്നു നമ്മൾ എന്ന ഒരു വലിയ ഭയം ഇവിടെ വളർത്തിയെടുക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ കൃത്യമായി നമുക്കറിയാം, നമുക്കുള്ള നഷ്ടം, ഉന്നത സ്ഥാനങ്ങളിൽ നമുക്കുള്ള നഷ്ടം നമുക്കറിയാം. എങ്കിൽ പോലും കള്ള പ്രചാരണങ്ങളിലൂടെ എല്ലാം മാപ്പിളമാർ കൊണ്ടുപോവുകയാണ് എന്ന നിലക്കുള്ള പ്രചാരണങ്ങൾ ഇവിടെ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്, മണ്ണൊരുക്കാനുള്ള ശ്രമങ്ങളാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കിയ സ്ഥിതിക്ക് ഇനി കേരളം മൊത്തം അങ്ങ് ഞങ്ങൾ കീഴിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന ചില ശുഭപ്രതീക്ഷകൾ അവർക്ക് ലഭ്യമായി തീർന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഈ പ്രചാരണങ്ങളുടെ മുനയൊടിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന്, ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥനയും ഇസ്ലാമികമായ ജീവിതവും. രണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് അറിവ് നേടുന്ന വിഷയത്തിൽ എത്തിച്ചേരേണ്ടുന്നിടത്തേക്കെല്ലാം നമ്മുടെ പ്രാതിനിധ്യം എത്തിച്ചേരത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള നവോത്ഥാനം. അതോടൊപ്പം ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് എല്ലാവരെയും ശത്രുക്കളാക്കി മാറ്റാതെ നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാനും കൃത്യമായി പ്രമാണബദ്ധമായി കാര്യങ്ങളെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാനുമുള്ള നമ്മുടെ ബാധ്യത. അത് സോഷ്യൽ മീഡിയകളിലൂടെ, കൂട്ടായ്മകളിലൂടെ, സൗഹൃദമായ സംഗമങ്ങളിലൂടെ എല്ലാം ആ ദൗത്യം നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് മാത്രമല്ല നഷ്ടമുണ്ടാവുക, കേരളത്തെ നമ്മൾ മുമ്പ് കണ്ട പോലെ ഗുജറാത്ത് പോലെയുള്ള ചവിട്ടി മെതിക്കപ്പെടുന്ന വിധത്തിലേക്കൊരു സമൂഹത്തെ മാറ്റാൻ തിന്മയുടെ ശക്തികൾക്ക് ഗൂഢമായി ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഞാൻ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, തിന്മയുടെ ശക്തികളുടെ എല്ലാ ശ്രമങ്ങളെയും ഒത്തൊരുമിച്ച് നിന്നാൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ അവരുടെ പല ലക്ഷ്യങ്ങളെയും തകർക്കാൻ സാധിക്കുമെന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം. അതോടൊപ്പം നന്മയുള്ള മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിത്തീരണം. ഒരു സമൂഹം എന്നുള്ള നിലക്ക് നമ്മുടെ ഇജ്ജത്ത് വ്യക്തിപരമായ നിലക്കും കുടുംബപരമായും ആദർശപരമായുമുള്ള ഇജ്ജത്ത് കാത്തുസൂക്ഷിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാക്കണം. പരസ്പരം നാം സ്നേഹിക്കുക, നന്മകൾ പങ്കിടുക, റഹ്മാനായ നാഥനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നാഥ, ഇജ്ജത്ത് നിലനിർത്തി നിന്ദതയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമൂഹമാക്കി നീ ഞങ്ങളെ മാറ്റണമേ നാഥ. എല്ലാവിധത്തിലുള്ള തകർച്ചകളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, ഭിന്നതകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, നിന്റെ അനുഗ്രഹം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി രോഗിയായിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ രോഗത്തെ നീ പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കണമേ റഹ്മാനെ. ആരോഗ്യം വീണ്ടെടുത്ത് പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ നീ അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, എല്ലാം അറിയുന്ന റഹ്മാനായ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ നാഥ. മാരക രോഗങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നീ ഞങ്ങൾക്ക് നിഴമത്തും ബർക്കത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ.
അല്ലാഹുമ്മ ഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാലിയൽ ഹാജാത്ത് ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم ارنا الحق حقا وارزقنا اتباعه اللهم ارنا الباطل باطلا وارزقنا اجتنابه اللهم انصر اخواننا في فلسطين اللهم اشف مرضاهم وتقبل شهداءهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى